കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബെറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വേദ പഠന പരമ്പര അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സകലമാനവും പുകഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്ന് വചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബെറാഖ ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പഠനം തുടരുകയാണ്. 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയ വെളിപ്പാട്, മറഞ്ഞിരിക്കുന്ന നീതിയെ സംബന്ധിക്കുന്ന ഒരു വലിയ വെളിപ്പാടാണ് ഈ 11 അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഹാബേലിൻ്റെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ആ വിശ്വാസത്താലുള്ള നീതീകരണം, എവിടെയെല്ലാം ജെനുവിൻ ഫെയ്ത്ത് ഉണ്ടോ അവിടെയെല്ലാം നീതീകരണമുണ്ട്. നമുക്ക് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള പുതിയ നിയമ ഉപദേശം പഴയ നിയമത്തിൽ എങ്ങനെയാണ് നിഴലുകളായിട്ട് വർക്ക് ചെയ്തത് നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഹാബേലിൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ സബ്മിഷനാണ്, അതായത് ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു ബ്രോക്കൺനെസ്സാണ്. നോഹയുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്, കാണാത്ത കാര്യങ്ങൾ നോക്കിക്കാണുകയാണ് ആദ്യമായിട്ട്. അതായത് മഴയെക്കുറിച്ച് കാണുമ്പോൾ അത് മനോഹ അതിനുമുമ്പ് കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അതുപോലെ എബ്രഹാമിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ആ വിശ്വാസത്താലുള്ള നീതീകരണം അടുത്തൊരു തലത്തിലേക്ക് പോകുകയാണ്. അത് പുനരുത്ഥാനത്തിലേക്കും പ്രത്യാശയിലേക്കുമുള്ള ഒരു പുതിയ നിയമ വിശ്വാസത്തിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു പ്രതിബിംബം നമ്മൾ കാണുന്നത് എബ്രഹാമിലാണ്. അതുകൊണ്ടാണ് എബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളായി, എബ്രഹാമിൻ്റെ സന്തതികളായിട്ട് നമ്മൾ മാറാനുള്ള കാരണം അതാണ്. എബ്രഹാമിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് ഈ ആ പുതിയ നിയമത്തിലെ മിസ്റ്റീരിയസ് റൈച്ചസ്നെസ് അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ യാക്കോബിൻ്റെ കാര്യം, യോസഫിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഭാഗികമായി നിഴലുകളായി നമ്മൾ പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെടുത്തിയ നീതിയുടെ നിഴലുകൾ നമുക്ക് ഓരോരുത്തരിലും കാണാൻ സാധിക്കും. അതിൻ്റെ പല ഭാഗങ്ങൾ, ഇപ്പോൾ കയ്യോ കാല് എന്ന് പറയുന്ന പോലെ നമ്മുടെ നിഴൽ കാണുമ്പോൾ നമുക്ക് പഴയ ആ നിഴൽ രൂപത്തിൽ പല അവയവങ്ങളൊക്കെ ചരിക്കുന്ന കാണാൻ പറ്റുന്ന പോലെ ഈ പഴയ നിയമത്തിൽ നോക്കുമ്പോഴും ഈ നീതി വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ പല വിധമായ അവയവങ്ങൾ, ഭാഗങ്ങൾ ചലിക്കുന്നത് ഭാഗം ഭാഗമായും വിവിധങ്ങളായുമുള്ള ആ റെവലേഷൻ്റെ മനോഹരത്വം നമുക്ക് ഈ പഴയ നിയമത്തിൽ മുഴുവൻ കാണാൻ സാധിക്കും. മോശയുടെ കാര്യം വരുമ്പോഴേക്കും അതൊരു സാങ്ക്ടിഫിക്കേഷൻ്റെ പ്രോസസ്സിന്, ഒരു ലൈഫ് ജേണി, ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ലൈഫ് ജേണിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വിശ്വാസത്താൽ മോശയ്ക്ക് എന്താണ് സംഭവിച്ചത്? 24 വാക്യം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. പാപത്തിൻ്റെ തൽക്കാല ഭോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണതകളുടെ ആഘോഷമാണ്. അതായത് മനുഷ്യൻ എൻജോയ് ചെയ്യാനുള്ളൊരു ആഗ്രഹം ലോകത്തിലുണ്ട്. ആ ഭോഗം എന്ന് പറയുന്ന ഈ അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും, വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും, ആളുകൾ ഇടപെടുന്ന കാര്യത്തിലായാലും, ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും, നമ്മൾ നമ്മുടെ ഒഴിവ് സമയം ചിലവഴിക്കുന്ന സമയമായാലും, കുടുംബത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയമായാലും, ഈവൻ സഭയിൽ പോയിരിക്കുമ്പോഴായാലും, ഇതിനകത്തെല്ലാം ഈ ഭോഗം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ലസ്റ്റിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എല്ലാ പാപികളായ മനുഷ്യർക്കും ഉണ്ട്. അതായത് വി ആർ എൻജോയിങ് വാട്ട് വി സീ ഓർ എൻജോയിങ് വാട്ട് വി ലിസൺ ടു, അതല്ലെങ്കിൽ നമ്മൾ കോൺവെർസേഷൻസിലൂടെ കാണുന്ന ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇതാണ് സ്വാഭാവിക ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്വാഭാവിക ജീവനിൽ ഇവിടെ എല്ലാം പ്ലഷർ ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്ലഷർ ഉണ്ടാകണം, അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കില്ല. സ്തോത്രം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പവർ ഉള്ളതായിട്ട് തോന്നുകയില്ല. അതല്ലെങ്കിൽ നമുക്കൊരു പ്രസംഗം കേൾക്കുമ്പോൾ അത് നമ്മളെ രസിപ്പിക്കണം, അതല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയാണെങ്കിൽ അതിനകത്ത് രസം ഉണ്ടാകണം, അപ്പോഴാണ് അത് വർഷിപ്പ് കംപ്ലീറ്റ് ആയി നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ എൻ്റർടൈൻമെൻറ്റ്, അതിൻ്റെ ലസ്റ്റ്, ആ ലസ്റ്റിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ, നമ്മുടെ റിലേഷൻഷിപ്സിലെല്ലാം ചിലപ്പം വളരെ നല്ലത് എന്ന് വിചാരിക്കുന്ന പലതും ഈ രീതിയിലുള്ളൊരു വിഗ്രഹാരാധനയിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ഉദാഹരണത്തിന്, ഒരാൾ എന്നെ പുകഴ്ത്തി പറയുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് പുകഴ്ത്തലൊന്നും ഇഷ്ടമില്ലാത്ത ആളാണെന്ന് ഞാൻ എത്ര വിചാരിച്ചാലും അയാളുടെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്കൊരു രസമായിരിക്കും. കാരണം ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. എന്നെ ഉയർത്തി പറയുന്നവർ എൻ്റെ ആളുകളാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം എനിക്ക് ആ ഭോഗം ഇഷ്ടമാണ്, ആ ഒരു ലോകത്തിൻ്റെ ലെവൽ ഓഫ് എൻജോയ്മെൻറ്റ്. അത് ലൈംഗികമായ കാര്യങ്ങൾ മാത്രമല്ല ഈ ഭോഗമെന്ന് പറയുമ്പോൾ, അതിൽ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രപഞ്ച ഭോഗങ്ങളും. അപ്പം മോശയെ സംബന്ധിച്ച്, മോശ ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട് അവിടെ ഈജിപ്തിലെ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ അവൻ ഒരു
ആ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് ലിമിറ്റില്ല, അത്ര എൻജോയ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതാണ് മോശയുടെ സ്വാഭാവിക ജീവൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവിക ജീവൻ പറയുന്ന ആ ഒരു എൻജോയ്മെൻറ്റിനപ്പുറത്ത് കഷ്ടം അനുഭവിക്കുന്ന ഒരു ലൈഫ് ചൂസ് ചെയ്യാണ് മോശ ചെയ്യുന്നത്. അതായത് ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒഴുക്കിനെതിരെ നീന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയല്ലോ, നല്ല പയ്യനായി നല്ല സത്യസന്ധനായി ജീവിച്ചാൽ മതിയല്ലോ എന്നങ്ങനെയല്ല അവിടെ കാണുന്നത്. മോശ ആ ഭോഗം നിറഞ്ഞ, എൻജോയ്മെൻ്റ് നിറഞ്ഞ, താൽക്കാലികമായ ഗ്രാറ്റിഫിക്കേഷൻസുള്ള ആ ഒരു പാപത്തിൻ്റെ പ്രതലത്തെ വിട്ടിട്ട് കഷ്ടതയുടെ ഒരു തലം മോശ സെലക്ട് ചെയ്യാണ്. അപ്പോൾ മോശയുടെ ലൈഫിൽ നോക്കുമ്പോൾ അത് ഫെയ്ത്താണ് എന്ന് ഈ കഷ്ടതയിലേക്ക് മോശ നയിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. അപ്പോൾ ഇറ്റ് വാസ് മോസസ് ദി ചോയ്സ് ഓഫ് മോസസ്. മോശയുടെ ഒരു ചോയ്സ് ആയിരുന്നു അത്. ആ ചോയ്സ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ മോശയ്ക്ക് കഴിഞ്ഞത്? ഒരു താൽക്കാലിക ഭോഗത്തിലൂടെ പോകേണ്ട ഒരാൾ, കാരണം അത്രയും ലക്ഷൂറീസ് കയ്യിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കാനും ആ രാജ്യത്തിൻ്റെ തന്നെ ശത്രുവായി മാറാനും എങ്ങനെയാണ് സാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫെയ്ത്ത് എന്നാണ്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫെയ്ത്ത് കാരണമെന്നാണ് ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ വിശ്വാസത്തിൽ മരിച്ചു പോകുന്നവർ എന്ത് ധൈര്യത്തിനാണ് ഈ ജീവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ആ ജീവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ പറയുന്നത് ഒരു പ്രതിഫലം നോക്കിയിട്ടാണ് എന്നാണ്. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനം എന്നൊരാൾ എണ്ണണമെങ്കിൽ ആ നിന്ദയെ അതിജീവിക്കാനുള്ള ആത്മബലം, ആത്മാവിൻ്റെ ധനം പ്രാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മോശയുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കാണുന്നത് ക്രിസ്തുവിനെ മോശയ്ക്ക് പരിചയമില്ല. നമുക്ക് മറുരൂപ മലയിൽ മോശയുമായിട്ട് കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാവികാല ദൃശ്യം, തേജസ്കരണത്തിൻ്റെ ഒരു ഭാവികാല ദൃശ്യം പത്രോസ് കാണുന്നുണ്ട്, പത്രോസ് മറ്റേ രണ്ട് ശിഷ്യന്മാരും കാണുന്നുണ്ട്. എന്നാൽ മോശ ഒരിക്കലും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. മോശയുടെ ജീവിതകാലത്തോ ഇപ്പോഴോ കണ്ടിട്ടുണ്ടാവണം, പക്ഷെ അന്ന് മോശയുടെ ജീവിത സമയത്ത് മോശ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ക്രിസ്തുവിൻ്റെ നിന്ദയ്ക്ക് വലിയൊരു പ്രതിഫലമുണ്ടെന്നറിയില്ല. ഈ നിന്ദ സഹിക്കുന്നതിന് വലിയൊരു പ്രതിഫലമുണ്ടെന്ന് മോശയ്ക്ക് അറിയത്തില്ല. മോശ കണ്ടിരിക്കുന്ന മഹത്വം മുഴുവൻ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനാണ്. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ദൈവം അവന് നൽകിയ ആ ഉൾക്കാഴ്ച, അത് ശരിക്കും വ്യക്തമായൊരു കാഴ്ചയല്ല, അത് ഫെയ്ത്താണ്, ഭാഗികമാണ്, മാർമികമാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ നീതിയെ നമുക്ക് വേണമെങ്കിൽ മാർമികമായ നീതി എന്ന് പറയാം. ഈ മാർമികമായ നീതിയെ മോശ അറിയാതെ തന്നെ ആ നിന്ന തിരഞ്ഞെടുക്കുന്നത് വളരെ മനോഹരമായി മോശയ്ക്ക് അനുഭവപ്പെടുകയാണ്. വളരെ മനോഹരമായി മോശയ്ക്ക് അനുഭവപ്പെടുന്ന ആ നിന്ന ശരിക്കും ക്രിസ്തുവിൻ്റെ നിന്നയാണെന്നും അത് വലിയ പ്രതിഫലമുള്ള തേജസ്സിലേക്കാണ് കൊണ്ട് ചെല്ലുന്നതെന്നും മോശയ്ക്ക് ബോധ മനസ്സിൽ അറിവില്ല. എങ്കിലും ആത്മാവ് അവരെ എങ്ങനെ നടത്തി? ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിക്കുവാൻ, അതായത് അങ്ങനൊരു പ്രോമിസ്, ഒരു റിട്ടേൺ സ്ക്രിപ്ചറും ഇല്ലാതെ അങ്ങനൊരു പ്രോമിസിൽ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോകുന്നു. ഇവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദൃശ്യനായ ദൈവത്തെ മോശ കണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെയാണ് മോശ നിന്നത്. ശരിക്കും മോശയോട് മുഖാമുഖം കർത്താവ് സംസാരിച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ ഈ അദൃശ്യനായ ദൈവത്തിൻ്റെ എല്ലാ മൈറ്റും എല്ലാ പവറും മോശയ്ക്ക് ആ വിശ്വാസത്താൽ അനുഭവിക്കാൻ സാധിക്കുകയും അതുപോലെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ വിശ്വാസം നമ്മുടെ ദൈവത്തിന് മുൻപിലാണ് കൊണ്ടു നിർത്തുന്നത്. ദൈവത്തിന് മുൻപിൽ കൊണ്ടു നിർത്തുമ്പോൾ നമ്മൾ അദൃശ്യനായ ദൈവത്തെ, നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്ക്, ഈ അദൃശ്യനായ ദൈവത്തെ, സകലത സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾക്ക് ഒരു നിമിഷം കാണാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അവൻ്റെ മഹത്വത്തിൽ ഒരു ഭാഗമെങ്കിലും ഒരു അംശമെങ്കിലും കാണാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചു നോക്ക്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും കർത്താവിനെ അങ്ങനെ കാണുന്നത്. അങ്ങനെ ദൈവത്തെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ ഏതൊരു രാജാവിനെയും ഭയപ്പെടുകയില്ല, ഏതൊരു സാഹചര്യത്തെയും ഭയപ്പെടുകയില്ല. കാരണം
ഈ കർത്താവ്, അദൃശ്യനായ കർത്താവ് നമുക്ക് ഒരു നിമിഷം ദൃശ്യമായാൽ എന്തു വലിയ ശക്തിയും ബലവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പക്ഷേ പറയുമായിരിക്കും, മോശയുടെ കാലത്ത് ഈ കർത്താവിനെ അവൻ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ അദൃശ്യനായ ദൈവം അവന് വിസിബിളായിട്ട് പൂർണ്ണമായ ഒരു റെവലേഷനിലൂടെ അല്ലെങ്കിലും അവന് പ്രത്യക്ഷനായതുകൊണ്ട് അവൻ അതിൽ നിന്നും വലിയ ശക്തിയെ പ്രാപിച്ചെന്നും ധൈര്യത്തെ പ്രാപിച്ചെന്നും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമായിരിക്കും, അങ്ങനെ ദൈവത്തെ ഞാൻ കാണുമായിരുന്നെങ്കിൽ എനിക്കും അതുപോലെ ഉറച്ചു നിൽക്കാൻ പറ്റുമായിരുന്നെന്നും, ഞാനിന്ന് വേച്ചു പോകുവാനുള്ള പല കാരണങ്ങൾ അതിലൊന്ന് ഈ ദൈവത്തെ ഒന്ന് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, ദൈവത്തെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ ആത്മാവായി വസിക്കുമ്പോൾ നമ്മൾ വെളിയിൽ കാണുന്ന കാഴ്ചയെക്കാളും പവർഫുള്ളാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സാക്ഷ്യം. അത് വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ച്, ആത്മാവിൻ്റെ ആ ശബ്ദം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച്, വിസിബിളായിട്ട് ഈ ദൃഷ്ടികൾ കൊണ്ട് നമ്മൾ കാണുന്നതിനേക്കാളും പവർഫുള്ളാണ് കർത്താവ് നമ്മുടെ ആന്തരികമായി നമുക്ക് നൽകുന്ന വിറ്റ്നസ്സിങ്. നീ എൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നുള്ള വിറ്റ്നസ്സിങ്, ഈ വിറ്റ്നസ്സിങ് വളരെ പവർഫുള്ളാണ്. മോശയ്ക്ക് ആ വിറ്റ്നസ്സിങ് ആന്തരികമായി ലഭിച്ചിട്ടുണ്ടോ, എന്തളവിൽ ലഭിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അത് നമുക്കൊരിക്കലും വെളിപ്പെടുത്തുവാൻ മോശയ്ക്ക് കഴിയുമായിരുന്നില്ല. കാരണം ഇറ്റ് വാസ് നോട്ട് ക്ലിയർ. അത് ഭാഗമായും വിവിധമായുമുള്ള ഒരു ഭാഗികമായ റെവലേഷനായിരുന്നു. അപ്പോൾ മോശയ്ക്ക് അത് വെളിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ബട്ട് ഹീ ന്യൂ വൺ തിങ്, അത് ഉറപ്പാണ്, അദൃശ്യനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് മോശ വിശ്വസിച്ചു. അതുകൊണ്ട് രാജാവിനെ എതിർത്ത് നിൽക്കാൻ മോശയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രാജാവിൻ്റെ കോപത്തെ ഭയപ്പെടാതെ ധൈര്യമായി ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവരിറങ്ങി തിരിച്ചു. അപ്പോൾ ഇതെല്ലാം ഫെയ്ത്തിൻ്റെ പലപലമായ സാക്ഷ്യങ്ങളാണ്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ കണ്ട ഒരാൾ, ദൈവത്തെ കണ്ട ഒരാൾ, ദൈവത്തെ അനുഭവിക്കുന്ന ഒരാൾ, കർത്താവ് ഹൃദയത്തിലുണ്ട് എങ്കിൽ അവൻ ഒരു രാജാവിനെയും ഭയപ്പെടുന്നില്ല, അവൻ യാതൊരു സാഹചര്യത്തെയും ഭയപ്പെടുന്നില്ല. കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവൻ ആരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. നമ്മൾ എന്തുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തെ നമ്മൾ ശരിക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബൈ ഫെയ്ത്ത് ദൈവം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഒരു നിമിഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെയധികം ശക്തിയുള്ളവരായി ഏത് സാഹചര്യത്തെ നേരിടുവാൻ ബലം ധരിച്ചവരായിട്ട് നമ്മൾ കാണപ്പെടുമെന്ന് മോശയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ 11-ാം അധ്യായം നമ്മൾ ത്രൂ ഔട്ട് വായിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച, അത് പഴയ നിയമത്തിലെ 1-ാം അധ്യായം തൊട്ട് മുൻപോട്ട് വന്ന് നമ്മൾ അവസാന പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കുന്നവരെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ആ ഇൻക്രീസിങ് റെവലേഷൻ, അതായത് അത് വർദ്ധിച്ച് വരുന്ന ആ വെളിപ്പാട്, നമ്മൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്ന ആ വെളിപ്പാട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവൻ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. അപ്പോൾ വിശ്വാസത്താൽ അവരെന്തൊക്കെ ചെയ്തു? വിശ്വാസത്താൽ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. ഈ ചോരത്തളിക്കുക, കട്ടിലമേലും കുറുമ്പടിമേലും രക്തം തളിക്കുക എന്നുള്ള ഒരു കാര്യം അവരന്ന് ആ കടിഞ്ഞൂലുകളുടെ സംഹാരം നടക്കുന്ന രാത്രിയിൽ അവർ ചെയ്തതായിട്ട് നമുക്കറിയാം. പക്ഷേ അതിപ്പോൾ നമ്മൾ പലപ്പോഴും പ്രയോഗിച്ചു പോകാറുണ്ട് അബദ്ധത്തിൽ. അതായത് പലരും പറയാറുണ്ട്, പ്രാർത്ഥിക്കും പറയാറുണ്ട്, രക്തത്താൽ മുദ്രയിടുന്നു, രക്തം തളിക്കണമേ, അല്ലെങ്കിൽ എന്താ, രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുന്നു, രക്തവളപ്പിൽ സൂക്ഷിക്കണമേ. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. രക്തത്താൽ ആരെയും മുദ്രയിടാൻ നമ്മുടെ കയ്യിൽ യേശു രക്തം ഏൽപ്പിച്ചിട്ടില്ല. കാരണം അവൻ ഏക പുരോഹിതൻ, ഏക മഹാപുരോഹിതൻ. അവൻ എന്നേക്കുമായ രക്തം ഒരിക്കലായി അർപ്പിച്ച് കഴിഞ്ഞ രക്തമാണ്. ഈ പെസഹ പണ്ട് യെശയാം ഇസ്രായേൽ മക്കൾ ആചരിച്ചിരുന്നതിൻ്റെ ഓർമ്മയിൽ നമ്മൾ അവിടെ ഇവിടെയൊന്നും രക്തം തളിക്കാൻ നിൽക്കരുത്, അങ്ങനെ ഒരു പരിപാടി നടക്കുകയില്ല. കാരണം നമ്മുടെ പാപമോചനത്തിനായിട്ടാണ് യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞത്. അല്ല, നമ്മുടെ വീട് സംരക്ഷിക്കാനും നമ്മുടെ ചുറ്റുമുള്ളതിനെ ഞാൻ രക്തവളപ്പിൽ സൂക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, അങ്ങനൊരു വളപ്പൊന്നുമില്ല. രക്തം നമുക്കായി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട രക്തക്കോട്ട, അങ്ങനൊരു കോട്ടയൊന്നുമില്ല. രക്തം ഒരിക്കലായി നമുക്കായി പാനീയയാഗമായി, അകൃത്യങ്ങളുടെ മോചനത്തിനായി ഒരിക്കലായി അവൻ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ആ കൂടാരത്തിൽ നമുക്കായി അർപ്പിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ
ആ ഒരു തലത്തിലാണ് നമ്മൾ യേശുവിൻ്റെ രക്തത്തെ കാണേണ്ടത്. ആ മഹാപുരോഹിതനല്ലാതെ അതാർക്കും എടുത്ത് കൈകാര്യം ചെയ്യുവാൻ അവകാശമില്ല. യേശുവിൻ്റെ രക്തമൊന്നും ശരീരമൊന്നും ഒക്കെ ഇന്ന് കുർബാന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വേദവസ്തുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ യാഗമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒറ്റ യാഗം അർപ്പിച്ച മഹാപുരോഹിതൻ തന്നെയാണ് അവൻ്റെ ശരീരത്തെ എടുത്ത് വിഭജിച്ച് നൽകിയത്. ആ യാഗമർപ്പിച്ച ആളും യാഗവസ്തുവും ഒന്നു തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവരങ്ങനെ എന്ത് ചെയ്തു? പെസഹായും ചോരത്തളിയും ആരംഭിച്ചു, ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു. അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. കാരണം അത് ഫെയ്ത്തിനാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ ഈ പലപ്പോഴും പഴയ നിയമത്തിലെ ഫെയ്ത്ത് നോക്കുമ്പം ഈ ചെങ്കടൽ കടക്കുക എന്ന് പറയുന്ന ഫെയ്ത്തും ഒരു മാർമികമായ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളൊരു വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടുന്നവരാണ്. പഴയ നിയമത്തിലേതെല്ലാം നിഴലുകളാണ്. അപ്പോൾ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്തായാലും അതിനിടയിലൂടെ ഒരു പോക്കു വഴി കർത്താവ് നമുക്ക് എപ്പോഴും ആ ഒരു ഇടുക്ക് വഴി, ജീവൻ്റെ ഒരു ഇടുക്ക് വഴി വിശ്വാസത്താൽ മാത്രം നടക്കാൻ പറ്റുന്ന, കാഴ്ചയിൽ നടക്കാൻ കഴിയാത്ത ഒരിടുക്ക് വഴി എല്ലാ വിശ്വാസിയുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കത് കാഴ്ചയിൽ കാണാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമില്ല. ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ആ ഇടുക്ക് വഴി കണ്ടെത്തുവാൻ, ക്രിസ്തുവിൻ്റെ ഇടുക്ക് വഴി കണ്ടെത്തുവാൻ വിശ്വാസം ആവശ്യമാണ്. നമ്മൾ ഏത് വഴിയിലൂടെയാണ് കർത്താവ് നടത്തുന്നത്? പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ കൈ പിടിച്ച് ക്രിസ്തു നടക്കുമായിരുന്ന ഒരു വഴിയിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്ന ഒരു തലത്തിൽ, അവൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ദൈവത്തിന് നമ്മളെ നടത്താൻ സാധിക്കും. ആ പെർഫെക്ഷനിലേക്കാണ് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കരയിൽ കൂടി എന്ന പോലെ കടലിന് ഒരു സൈഡിൽ, പുറകിൽ ഫറവൻ, മുൻപിൽ കടൽ, ആ കടലിന് നടുവിലൂടെ ഒരു സ്നാനത്തിന് മുൻകൂറിയ നമ്മളത് വായിക്കുന്നുണ്ട്. കടലിന് നടുവിലൂടെ അവർ കരയിലൂടെ എന്ന പോലെ നടന്നുപോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനർത്ഥം ഒരു ഇടുക്കു വഴി ഈ വലിയ ലോകമഹാസാഗരത്തിന് ഇടയിലൂടെ, അതിൻ്റെ കറ പറ്റാത്ത, അതിൻ്റെ വെള്ളം കൊണ്ട് നനയാത്ത, അതിനാൽ ദ്രവിക്കപ്പെടാത്ത, ആ ഉപ്പുവെള്ളത്താൽ ദ്രവിക്കപ്പെടാത്ത നിത്യമായ ജീവൻ നമുക്ക് ലഭിക്കുന്ന, ആ ജീവൻ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇടുക്കു വഴി. അവിടെ ചിലപ്പോൾ ലോകത്തിലെ സമ്പത്തുകൾ, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ ലോകത്തിൻ്റെ ദുരിതങ്ങൾക്കകത്തോടെ നമ്മൾ കടന്നപ്പുറത്ത് നിന്ന് ഭയങ്കര സമ്പത്ത് നേടും, ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിൻ്റെ പാരാവാരങ്ങൾ, ആരവാരങ്ങൾ, അതിന് ഇടയിലൂടെ നമുക്ക് ജീവൻ്റെ ഒരു ഇടുക്കു വഴി കർത്താവ് നമുക്കായി, അവൻ്റെ ശരീരം കീറി നമുക്കായി തുറന്നിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ സിംബോളിക്കായിട്ട് മനസ്സിലാക്കാം. ഓരോ പ്രാവശ്യം ഇത് ഇൻക്രീസ് ആയിട്ട് വന്ന് ക്രിസ്തു എങ്ങനെയാണ് ആ പെർഫെക്ഷൻ, ആ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, ആ ഒരു വെളിപ്പെടുത്തലിലേക്കാണ് ഈ എബ്രായ ലേഖനം 11 നമ്മളെ ആബേലിൻ്റെ കഥ മുതൽ മുമ്പോട്ട് പറഞ്ഞ് എത്തിക്കുന്നത്. 30 വാക്യം പറയുന്നു, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് നശിക്കാതിരുന്നു. ഇത് ഇത്രയും കൊണ്ട് അത് അവസാനിക്കുകയാണ്. ഈ 2 എക്സാമ്പിൾ കൂടിയാണ് പറയുന്നത്. രാഹാബ് ഒക്കെ ഇതിനകത്ത് വന്നത് ഭയങ്കര അത്ഭുതമാണ്. രാഹാബ് ശരിക്കും അവളുടെ ജീവനെയാണ് റിസ്ക് ചെയ്തത്. ഇതെല്ലാം നമ്മൾ ആകെ തുക നോക്കിക്കഴിയുമ്പോൾ ഫെയ്ത്ത് ഒരാളെ എങ്ങനെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നു, എങ്ങനെ അവർ നീതിമാന്മാരായി എണ്ണപ്പെടുന്നു, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ള കാര്യവും നമുക്ക് ഈ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനേകം വിശുദ്ധന്മാരുടെ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഗദയോൻ, ബാരാക്ക്, ശിംഷോൻ, യിപ്ത, ദാവീദ്, ശമുവേൽ, പ്രവാചകന്മാർ, അനേകർ പ്രവാചകന്മാർ, ഒരു വലിയ സംഘം പഴയ നിയമത്തിൽ, അതായത് ക്രിസ്തു ആക്ഷരികമായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് നിഴലുകളെ അനുഗമിച്ച് വിശ്വാസത്താൽ നീതി ലഭിച്ച, നീതിമാന്മാരെന്ന എണ്ണപ്പെട്ട സാക്ഷ്യം, നീതിമാന്മാരെന്ന സാക്ഷ്യം ലഭിച്ചവർ, നമ്മോടുകൂടെ അവകാശം പ്രാപിക്കേണ്ടതിന് ദൈവം കാത്തു നിർത്തിയവർ, അവർ കാണാതെ തന്നെ കാണാത്തതിനെ അനുഗമിച്ച് ക്രിസ്തു എന്ന നിന്ന തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം മോശ പോലെ അനേകം വിശുദ്ധന്മാർ. ഏലിയാവിൻ്റെ കർത്താവ് പറയുന്നത്, 7000 വിശുദ്ധ ആളുകളെ, ബാലിന് വണങ്ങാത്ത 7000 ആളുകളെ ഞാൻ നിനക്കായിട്ട് എനിക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അസംഖ്യം ആളുകൾ പഴയ നിയമ കാലഘട്ടത്തിൽ നിന്നും, ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടത്തിൽ നിന്നും കർത്താവിന് വേണ്ടിയുള്ള ആന്തരിക ഞരക്കത്തോടെ കാത്തിരുന്ന വലിയൊരു സംഘം കർത്താവിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വലിയ നമ്പർ ഓഫ് പീപ്പിൾ, അനേകം ആളുകൾ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സഭയുടെ ഈ ലോകത്തുള്ള വിസിബിൾ ചർച്ചിൻ്റെ ആരംഭം നമ്മൾ പെന്തക്കോസ് നാളിലാണ് കാണുന്നതെങ്കിലും, കർത്താവിൻ്റെ സംഘം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരുടെ സംഘം എറ്റേണലാണ്, നിത്യമാണ്. കർത്താവിൻ്റെ പദ്ധതിയിൽ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, ആകാശം ഉണ്ടാകുന്നതിന് മുമ്പ്,
ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന പുതിയ യെരുശലേമിൻ്റെ അവകാശികൾ, അബ്രഹാമിൻ്റെ സന്തതികൾ, ഹാബേൽ മുതലുള്ള ആ നീതിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്നവർ, മാർമികമായ നീതി അനുസരിക്കാൻ വേണ്ടി കർത്താവ് വിശ്വാസത്തിൻ്റെ സന്തതികളായി തിരഞ്ഞെടുത്തവർ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരുടെ ആ വലിയൊരു സംഘത്തിലാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഉള്ളത്. വി ബിലോങ് ദെയർ. അതല്ലാതെ താൽക്കാലികമായ നിക്ഷേപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുകയും ചെയ്ത് അത് പ്രാപിച്ചിട്ട് അതിനെ വിശ്വാസം എന്ന് പറയുന്നതല്ല, ആ താൽക്കാലികമായ ഭോഗങ്ങൾ, കഷ്ടതകൾ എന്തായാലും അതിന് നടുവിലൂടെ ജീവൻ്റെ പുതുവഴി കണ്ടെത്തുക. ചിലപ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെ നിങ്ങൾ പോകുന്നവരായിരിക്കാം. ആ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നടത്തട്ടെ, എന്നാൽ ജീവൻ്റെ വഴി എന്ന് പറയുന്നൊരു വഴി, ഇതിനിടയിലൂടെ റിജോയ്സ് ചെയ്തുകൊണ്ട് നടക്കാനുള്ള ഒരു ജീവൻ്റെ വഴി ദൈവം നമുക്കായി തുറക്കുന്നു എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഫെയ്ത്ത് ടെസ്റ്റിമണി, ആ വിറ്റ്നസിംഗ് ആണ് കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വലിയ സാക്ഷ്യമാക്കി ഇത്രയും വിശുദ്ധന്മാരെ, പഴയ വിശുദ്ധന്മാരെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർ മാത്രമല്ല എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ ലൈഫ് നോക്കുമ്പോൾ ഈ ക്രിസ്തുവിനൊന്നും അതിനകത്ത് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ അതൊന്നും കൂടെ ബൈ റെവലേഷൻ വി എക്സാമിൻ ദെയർ ലൈഫ്സ്. കർത്താവിൻ്റെ വെളിപ്പാട്, അതായത് ആ നീതിയുടെ, പുതിയ നിയമത്തിൻ്റെ നീതിയുടെ വെളിപ്പാടോടുകൂടി നമ്മൾ അവരുടെ ലൈഫിനെ അനലൈസ് ചെയ്യുമ്പോൾ അവരെത്രമാത്രം തകർക്കപ്പെട്ടവരായിരുന്നെന്നും കർത്താവിന് എങ്ങനെ വേണമെങ്കിലും അവരെ പണിയാൻ തക്കവണ്ണം അവർ ഉപയോഗിക്കപ്പെടുന്നവരായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗോഡ് വാസ് ഫോമിങ് ഈച്ച് വൺ ഓഫ് ദം. അതായത് അവൻ്റെ ആ മഹത്വത്തിനായിട്ട് ഫോം ചെയ്യപ്പെടും. നമ്മളും ഇന്ന് കഷ്ടതകളെ അതിജീവിക്കുന്നവരാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ധൈര്യത്തിൽ, അവൻ്റെ ജീവനിൽ, വിശ്വാസത്താൽ നമ്മുടെ ഇടുക്ക് വഴി കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കും. ദൈവം അവൻ്റെ മഹത്വത്തിനായി അന്ത്യകാലത്ത് അനേകർ ലോകത്തിൻ്റെ ഭോഗങ്ങളിൽ നശിച്ചു പോകുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി, യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന നീതിയിലേക്ക് നടക്കുന്ന പുത്തൻ യെരുശലേം അവകാശം ആയി നോക്കിക്കൊണ്ടിരിക്കുന്ന, സ്വർഗത്തിൽ നിറങ്ങി വരുന്ന യെരുശലേമിൻ്റെ അവകാശികൾ, അബ്രഹാമിൻ്റെ വിശ്വാസത്തിലുള്ള മക്കൾ, കർത്താവിൻ്റെ ജനം, വീണ്ടെടുക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആ ഒരു ഗണത്തിൽ അവനെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ പറയുന്ന ഇത്രയും ആളുകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും അത് ലൗകികമായ ബ്ലെസ്സിങ്സ് അവർക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് പെരിഫറലാണ്, എല്ലാവർക്കുമില്ല, എന്നാൽ ചില ആളുകൾക്കെങ്കിലും. എന്തൊക്കെ ചെയ്തു നോക്കാം. 33-ാം വാക്യത്തിൽ പറയാണ്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി. അപ്പം ഇവർ കൂടാതെ അനേകം ആളുകളുണ്ട്. അവർ ചിലപ്പോൾ രാജ്യം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു. നമുക്കറിയാം ദാനിയലിൻ്റെയൊക്കെ കാര്യം, ആ മൂന്ന് യുവാക്കന്മാരുടെ കാര്യം, വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ പുനരുത്ഥാനത്തിനാൽ, ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരിച്ചു കിട്ടി. ഇതെല്ലാം ഭയങ്കര മിറക്കിൾസാണ്. ഇതെല്ലാം വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഇവരുടെ എല്ലാ ലൈഫ് അത്ഭുതപൂർണ്ണമായിരുന്നു. ഇവർ നടന്ന വഴികളിലെല്ലാം ദൈവം അവൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ വലിയ മഹത്വത്തിൻ്റെ നടുവിലാണ് ഇവരെല്ലാം ജീവിച്ചത്. പക്ഷേ ഇവരാരും ആ മഹത്വം അന്വേഷിച്ചില്ല. അതാണ് ഇവരന്വേഷിച്ചുകൊണ്ടിരുന്നത്, അതല്ല ഇവരന്വേഷിച്ചുകൊണ്ടിരുന്നത് നിത്യമായ ഒരു വാഗ്ദത്തമാണ്. നിത്യമായ വാഗ്ദത്തത്തിലേക്ക് അവർക്ക് നോക്കാൻ ദൈവം സഹായിച്ചു. എന്നാൽ അവരുടെ വഴിയാത്രയിൽ അവർ നേരിട്ട പ്രതിസന്ധികളിൽ ദൈവം അവരെ വിടുവിച്ചു. പല സമയത്തും വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ചിലരെ വിടുവിച്ചു, ചിലരെ വിടുവിച്ചില്ല, ചിലരെ വിടുവിച്ചില്ല. ചിലർ കല്ലേറിനാൽ മരിച്ചു, ചിലർ ചമ്മട്ടികളാലും ഉപദ്രവങ്ങളാലും അലഞ്ഞു തിരിഞ്ഞ് ഉഴന്നു നടന്നു, മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ അല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു. അതിന് താഴോട്ട് വരുമ്പം പറയുന്നത് വേറെ ഒരു കൂട്ടരുണ്ടായിരുന്നു, അവർ ഈ ഉദ്ധാരണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉദ്ധാരണം വേണ്ട, ഞങ്ങൾക്കൊരു ബെറ്റർ പുനരുത്ഥാനം മതി എന്ന് പറയുന്ന ഒരു സംഘവും കൂടെ കർത്താവിനുണ്ട്. ആ ഒരു തലത്തിൽ കൂടെ നമ്മൾ ഈ വിശ്വാസത്തെ മനസ്സിലാക്കണം. വിശ്വാസം എന്നത് എപ്പോഴും ആശിക്കുന്നതിൻ്റെ ഉറപ്പും എപ്പോഴും അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴും അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊരിക്കലും, അവർക്കെല്ലാ രാജ്യങ്ങളെ കിട്ടിയൊക്കെ ശരിയാണ്, പക്ഷെ അവരപ്പോഴും ദൈവത്തെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ദേ വാണ്ടഡ് ഗോഡ്. ഇത് നമ്മൾ 11:6 അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആ ഫെയ്ത്ത് പ്രൈമറി ഫെയ്ത്താണത്. ദൈവമുണ്ട് എൻ്റെ കൂടെ, അവൻ തന്നെയാണ് എൻ്റെ പ്രതിഫലം, എനിക്ക് വേണ്ടത് അവനെയാണ്, അവനെ ഞാൻ അന്വേഷിച്ചാൽ എനിക്ക് അവനെ ലഭിക്കും എന്നുള്ള ഫെയ്ത്തോടു കൂടിയാണ് ഇവർ ഓരോ സമയത്തും ജീവിച്ചത്. അവർ ലോകത്തിന് വേണ്ടി ജീവിച്ചില്ല, പിന്നെയോ
വിശ്വാസത്തിൽ കർത്താവിനെ അനുഭവിക്കുവാൻ അവർ ആഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു നമ്മളിന്ന് പലപ്പോഴും നമ്മൾ ചുറ്റും കാണുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല നാളുകൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നും ലഭിക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയാണ് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് കർത്താവ് ഉത്തരം പറയാത്തത് എന്ന് പലപ്പോഴും ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവർ ഇന്ന് പ്രത്യേകിച്ച് ഈ പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടതയോ വിഷമമോ ദാരിദ്ര്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ആത്മീയതയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും അവർ വിശ്വാസികളല്ലെന്നും അല്ലെങ്കിൽ അവർക്കെന്തോ പോരാട്ടമുണ്ടെന്നും അതല്ലെങ്കിൽ അവർ ഏതോ പാരമ്പര്യ ശാപത്തിൻ്റെ കീഴിലായതുകൊണ്ടാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ഇവരെ വീണ്ടും വീണ്ടും അടിമത്തത്തിലേക്കും ഭയത്തിലേക്കും കൊണ്ടു ചെല്ലുന്ന കാഴ്ചകളാണ് നമ്മളിന്ന് ചുറ്റും കാണുന്നത്. ആരെങ്കിലും ഒരാൾ ദരിദ്രനായാൽ അത് ശാപമാണെന്നും അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അത് ശാപമാണെന്നും ദൈവം അവരെ അനുഗ്രഹിക്കാത്തതുകൊണ്ടാണെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെയുള്ള സമ്പത്താണ് എന്നും വിചാരിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് നിങ്ങൾ പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. അവരെല്ലാം നിങ്ങളോട് പറയുന്നത് ഈ ലോകം നന്നാകാൻ പോവുകയാണ്, നിങ്ങളുടെ അവസ്ഥകൾ ബെറ്റർ ആവാൻ പോവുകയാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സമൃദ്ധിയൊക്കെ വരും, നമ്മളെല്ലാം ഭയങ്കര സമൃദ്ധമായിട്ട് ജീവിക്കും എന്നാണ് ഈ പറഞ്ഞു വയ്ക്കുന്ന പ്രിമൈസ്. എന്നാൽ നമുക്കറിയാം ഈ ലോകം ഓരോ ദിവസം ചെല്ലും തോറും നാശത്തിലേക്ക് പോകുന്ന ഒരു ലോകമാണെന്നും ഇവിടെ നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും നമ്മുടെ പ്രതീക്ഷ നിത്യമായ ദേശത്ത് കർത്താവ് നമുക്കൊരുക്കുന്ന ആ വാസസ്ഥലമാണെന്നും ആ തേജസ്സാണെന്നും അതല്ലാതെ വേറൊന്നും വിലയുള്ളതല്ല എന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ റെവലേഷനിലൂടെയാണ്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഇന്ന് എല്ലായിടത്തും കാണുന്നത്. എന്നാൽ ഈ പഴയ നിയമ പിതാക്കന്മാരെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവരെപ്പോഴും നിത്യമായതിനെ ഈ ലോകത്തവർ പരദേശികളെ എണ്ണപ്പെടത്തക്ക രീതിയിൽ അവർ ഈ ലോകത്തെ വിട്ടവരായിരുന്നുവെന്ന് 13 വാക്യം മുതലുള്ള എബ്രായർ ലേഖനം 11 അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വഞ്ചനകൾ, അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന സാമ്പത്തികമാണെന്ന് വിചാരിക്കുന്ന, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി എന്ന് വിചാരിക്കുന്ന, മെറ്റീരിയൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു വിശ്വാസം ഇന്ന് കേരളത്തിലും ലോകമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുമ്പോൾ അതിനിടയിലൂടെ ജീവൻ്റെ പുതുവഴി കണ്ടെത്തുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാക്കി ദൈവം നിങ്ങൾ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വിശ്വാസികളുടെ സാക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ മിസ്റ്ററി ഓഫ് റൈച്ചസ്നസ് കർത്താവെ, അത് വിശ്വാസത്താൽ കണ്ടെത്തുവാൻ ഓരോ ദിവസവും ആ ഗുപ്തമായ നിധികളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏത് ജീവിത പ്രതിസന്ധിയിലും കർത്താവ് നടക്കുമായിരുന്ന ഇടുക്കുവഴി ഞങ്ങൾക്ക് ഓരോ സമയത്തും കാണിച്ചു തരുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭാഗ്യം എത്ര സന്തോഷം, എന്തു ഭാഗ്യം എത്ര സന്തോഷം, ഈശ്വരൻ കൊ